ഞാൻ പൂർണ്ണ കൃഷ്ണൻകുട്ടി, കേരള ദളിത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാണ്. 1999 നവംബർ മാസം 30-ാം തീയതി എറണാകുളം SRB സ്കൂളിൽ വെച്ച് ആരംഭിച്ച ദളിത് പുസ്തകമേളയോടനുബന്ധിച്ച് നടക്കപ്പെട്ട സാംസ്കാരിക സമ്മേളനവും ദളിതരുടെ ഇടയിലിറങ്ങിയിട്ടുള്ള മുഴുവൻ ദളിത് സാഹിത്യങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം 2003 പുസ്തകമേള നമ്മൾ സമാപിപ്പിക്കുകയും പിന്നീട് മഹാനായ അയ്യങ്കാളി സ്ഥാപിച്ച സ്വാതുജന പരിപാലിനി പത്രത്തിൻ്റെ പേരിൽ സ്വാതുജന പരിപാലിനി അവാർഡ് എന്ന പേരിൽ കേരളത്തിലെ അവാർഡ് രംഗത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ദളിത് സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും അങ്ങനെ നമ്മുടെ മേഖലയിൽ വിവിധങ്ങളായ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി 5001 രൂപയുടെ ക്യാഷ് അവാർഡും അതുപോലെ തന്നെ അയ്യങ്കാളി സ്ഥാപിച്ച പത്രത്തിൻ്റെ പേരിൽ ആ പത്രത്തിൻ്റെ ഡിസൈൻ ചെയ്തുകൊണ്ടുള്ള പ്രശസ്തി പത്രവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 13 വർഷങ്ങളായി അത് തുടരുകയാണ്. ഒട്ടേറെ പ്രഗത്ഭരായ ആളുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും അംഗീകരിക്കുവാനും അവരെ അനുമോദിക്കുവാനൊക്കെ ഈ വേദികൾ ഞാൻ എൻ്റെ സംഘാടക പ്രവർത്തകരൊക്കെ വളരെ സജീവമായി തന്നെ രംഗത്ത് വരികയും സഹായിച്ചിട്ടുണ്ട്. എടുത്തു പറയാവുന്നത് കേരളത്തിലെ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഉന്നതങ്ങളിൽ നിൽക്കുന്ന THP ചിന്താരശ്ശേരിയും പോൾ ചടക്കരോടും അന്തരിച്ച CI അയ്യപ്പനൊക്കെ കേരളത്തിലെ അവാർഡ് ലോകം ഇവരെയൊക്കെ വളരെ അവഗണിക്കുകയാണ് ചെയ്തത്. ആ രംഗത്തൊക്കെ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനും അവർക്ക് നല്ല അംഗീകാരങ്ങൾ കൊടുക്കുവാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മേഖലയിലുള്ള വാദ്യകലാരംഗത്തുള്ള ആളുകൾ, പത്രമാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇവരെയൊക്കെ ഇത്തരം പുരസ്കാരങ്ങൾ നൽകി കഴിഞ്ഞ 13 വർഷമായി നമ്മൾ ഈ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒട്ടേറെ അനവധി നമ്മുടെ ആളുകളെ പേരെടുത്ത് പറയുവാൻ കഴിയില്ല. ആ വിധത്തിൽ തന്നെ നമ്മൾ ഒട്ടേറെ പ്രതിഭകളെ ഈ മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും അവരെ സമൂഹത്തിന് മുമ്പിലേക്ക് അവരുടെ സേവനങ്ങളെ അറിയിക്കുവാനുള്ള വേദികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇന്ന് നടക്കുന്ന ഈ പ്രോഗ്രാം കേരളത്തിലെ നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ തിമിലവാദിയക്കാരൻ, അദ്ദേഹം 5000 ചില്ലാനം സ്റ്റേജുകൾ കവർ ചെയ്തിട്ടുള്ള വ്യക്തിയും ഇന്ത്യയിൽ അത് റെക്കോർഡ് സ്ഥാപിച്ചിട്ടുള്ള ആ തിമില വാദ്യകലാകാരൻ പെരിങ്ങോളി ചന്ദ്രൻ, അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ അവാർഡ് ദാന പരിപാടിയിൽ അനുമോദിക്കുകയും അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുവാനും തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ പെരിങ്ങോളി ചന്ദ്രനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ഗുരുവായൂരമ്പലത്തിലെ അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിക്കുകയും മേളം അദ്ദേഹം അമ്പലത്തിൻ്റെ പുറം വഴിയിൽ വെച്ച് നടത്തി പ്രതിഷേധിക്കുകയും ചെയ്ത് നിങ്ങൾ പത്രദ്വാരം ഒക്കെ കണ്ടിരിക്കും, കേട്ടിരിക്കും. ആ മേഖലയിലൊക്കെ അവഗണിക്കപ്പെട്ട പെരിങ്ങോളി ചന്ദ്രനെയാണ് ഇന്നത്തെ ഈ ദിവസം അവാർഡുകൾ നൽകി ആദരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ഒട്ടേറെ ആളുകളും സഹപ്രവർത്തകരും ഇതിനോട് താല്പര്യമുള്ള ഒട്ടേറെ പ്രഗത്ഭരായ ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ അവാർഡ് സമ്മാനിക്കുന്നത് കേരളത്തിലെ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ പ്രൊ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അടാട്ടാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കായി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചന്ദ്രൻ വേദിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ പരിപാടി അതിയവസാനം എല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.